കൂട്ടുകാര് മല്ലുഫ്ലിക്സിന്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെറ്റ്ഫ്ലിക്സിന്റെ സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസിന്റെ ഫോർത്ത് സീസണിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഒരു വീഡിയോയിലും. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇനി നമുക്ക് മടങ്ങി വരാം, സ്റ്റീവിൻ്റെ ഗ്യാങ്ങിലേക്ക് വരാം. നാൻസി ആ ഒരു ഇൻഫ്ലുവൻസിലാണ്, അതായത് വെക്നയുടെ ആ ഒരു ഇൻഫ്ലുവൻസിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷൻസ് നാൻസിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള വിഷൻസാണ്. ബാക്ക് സ്റ്റോറിയാണ് ആക്ച്വലി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ആ വിക്ടറിൻ്റെ സ്റ്റോറി വിക്ടറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് ഇതുവരെ നമുക്ക് മനസ്സിലായത്. ഇനി വിക്ടറിൻ്റെ ഒരു മകനുണ്ട്, ഹെൻറി എന്നാണ് ആ മകൻ്റെ പേര്. ആ മകൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് ആണ് ഇവിടെ നാൻസിക്ക് കിട്ടുന്ന വിഷൻസ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രേതം വന്നിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഡിമൻസ് വന്നിട്ടല്ല വിക്ടറിൻ്റെ ഫാമിലിയിലെ ആൾക്കാരെയൊക്കെ കൊന്നത്, അത് ആക്ച്വലി ഹെൻറിയാണ്. ഹെൻറി ആദ്യം മുതൽ തന്നെ ഒരുപാട് സൈക്കിക് പവേഴ്സുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ഹെൻറിയാണ് അമ്മനെയും അച്ഛനെയും പെങ്ങളിനെയൊക്കെ കൊല്ലുന്നത്. അങ്ങനെ വിക്ടർ ഫാമിലിയുടെ ആ ഒരു മരണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഹെൻറിനെ ആരുമെന്ന് എടുത്തിട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ബ്രെന്നർ ഉണ്ടല്ലോ, ഡോക്ടർ ബ്രെന്നർ വന്നിട്ട് എടുത്തിട്ട് പോകുന്നു. എന്നിട്ട് ഹെൻറിനെ ഈ വണ്ണാക്കുന്നു, അതായത് ആ ലാബിലെ സൈക്കിക് പവേഴ്സുള്ള ആദ്യത്തെ ഒരു കുട്ടിയാക്കുന്നു. അപ്പോൾ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇലവൻ ഉപയോഗിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇലവൻ എന്ത് ചെയ്തു, ഹെൻറിനെ വേറൊരു ഡയമെൻഷനിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ആ ഡയമെൻഷനാണ് ആക്ച്വലി അപ്സൈഡ് ഡൗൺ. ഈ വെക്നയും ഹെൻറിയും ഒക്കെ ഒരേ ആളാണ്. അപ്പോൾ ഇനി എന്താണ് ഈ വെക്നയുടെ പ്ലാന്, എന്തിനാണ് വെക്ന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അപ്സൈഡ് ഡൗണ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുള്ള എക്സ്പ്ലനേഷനും നാൻസിക്ക് വെക്ന എന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വിഷൻസിൽ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയൊരു പോർട്ടൽ ഓപ്പൺ ചെയ്യണം. ഇപ്പോഴൊക്കെ ചെറിയ ചെറിയ പോർട്ടൽസ് അല്ല അവിടെയും വേണ്ടിയൊക്കെ ആയിട്ട്, അതല്ലാതെ ശരിക്കും ഒരു വലിയൊരു പോർട്ടൽ ഈ ഹോക്കിൻസിൽ ഓപ്പൺ ചെയ്ത് ഈ അപ്സൈഡ് ഡൗണിലുള്ള ഈ ആൾക്കാരെയൊക്കെ, അതായത് ഈ ഡീമൻസും ഡെമോഗോർഗണും അങ്ങനത്തെ കുറേ ജീവികളുണ്ടല്ലോ, ആ ജീവികളെയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ലോകം തന്നെ പിടിച്ചടക്കാനാണ് ആക്ച്വലി വെക്നയുടെ ഒരു മാസ്റ്റർ പ്ലാന്. അതിന് 4 പേരെ കൊല്ലണം വെക്നയ്ക്ക്. അപ്പോൾ ഇപ്പോൾ 3 പേരെ കൊന്നിട്ടുണ്ട്, ഇനി ഒരു 4-ാമതൊരാൾ കൂടെ കൊല്ലണം. മാക്സ് ആയിരുന്നു അത്. അപ്പോൾ മാക്സ് രക്ഷപ്പെട്ടത് കൊണ്ട് ഇപ്പോൾ പ്ലാന് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടെ, നമ്മുടെ സ്റ്റീവിൻ്റെ ഗ്യാങ്, അതായത് ഹോക്കിൻസിലുള്ള ഗ്യാങ് എല്ലാവരും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. കേൾക്കുമ്പോൾ ഒരു മണ്ടത്തരായി തോന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെക്നനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനാണ് ഇവരുടെ പ്ലാന്. ഇത്രയും പവർഫുള്ളായ വെക്നനെയൊക്കെ ഇവർക്ക് കൊല്ലാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. ഇലവൻ്റെ സഹായമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് പ്ലാൻ ഇങ്ങനെയാണ്, ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വെക്ന വരും. അത് ഒരാളെ ഈ കൊല്ലാൻ പോകുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു ബെയ്റ്റായിട്ട് ആരെങ്കിലും വിട്ടിട്ട്, അതായത് നമ്മുടെ മാക്സ് ഉണ്ടല്ലോ 4-ാമത്തെ ആൾ, മാക്സിനെ ഒരു ബെയ്റ്റാക്കി വെച്ചിട്ട്, അതായത് ഒരു എരനെ പോലെ വെക്നയ്ക്ക് ഇട്ട് കൊടുത്തിട്ട്, വെക്ന മാക്സിനെ കൊല്ലാൻ വരുന്ന ആ ഒരു സമയത്ത്, ഐഡിയലായി നിൽക്കുന്ന ആ ഒരു സമയത്ത് അപ്സൈഡ് ഡൗണിലേക്ക് ചെന്ന് അവിടെ ചെന്നിട്ട് വെക്നനെ കൊല്ലാനാണ് ഇവരുടെ പ്ലാന്. അങ്ങനെ ഇവർ ചെന്ന് കുറച്ച് വെപ്പൻസ് ഒക്കെ ഇവർ എടുത്തിട്ട് ഫുള്ള് പ്ലാനൊക്കെ ചെയ്ത് എല്ലാവരും റെഡിയാവുന്നു. ഇനി നമുക്ക് ലാബിൽ എന്ത് നടക്കുന്നു നോക്കാം. അപ്പോൾ ഇപ്പോൾ പവേഴ്സൊക്കെ മടങ്ങി വന്നല്ലോ ഇലവന്. അപ്പോൾ ഇലവൻ പറയുന്നു, എനിക്ക് ഹോക്കിൻസിലേക്ക് പോകണം, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ സേവ് ചെയ്യണം പറയുന്നു. പക്ഷേ ബ്രെന്നർ വീണ്ടും വരുന്നു, എന്നിട്ട് പറയുന്നു, നീ പോവരുത്, ഈ ചുമ്മാ കുറച്ച് ഫ്രണ്ട്സിനെ സേവ് ചെയ്യൽ മാത്രമല്ല നിൻ്റെ ജോലി, നിനക്ക് അതിനേക്കാളും വലിയ കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇലവനെ അതിന് സമ്മതിക്കുന്നില്ല, ഹോക്കിൻസിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ആ ഒരു സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മിലിറ്ററിക്കാർ ഇലവനെ അന്വേഷിച്ചിട്ട് നടക്കുന്നുണ്ടല്ലോ, അവർക്ക് ഈ സീക്രട്ട് ലാബിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മിലിറ്ററിക്കാർ വലിയൊരു ഫോഴ്സായിട്ട് വരുന്നു. ഒരു വലിയൊരു ഷൂട്ട് ഔട്ട് പിന്നെ നടക്കുന്നുണ്ട് മിലിറ്ററിക്കാരും ഈ CIA ഈ ലാബിലുള്ള ആൾക്കാരുമായിട്ട്. അപ്പോൾ ആ ഷൂട്ട് ഔട്ടിൽ ബ്രെന്നർ ഇലവനെ സേവ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്നൈപ്പർ ഇട്ടിട്ട് നമ്മുടെ ബ്രെന്നറിനെ ഷൂട്ട് ചെയ്യുകയാണ്. ബ്രെന്നറിനെ വെടികൊള്ളുന്നു. ഇലവനെ വെടിവെക്കാൻ പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ബോയ്സ് വരുന്നു. പിസാമാനിൽ മൈക്കും വില്ലും ജോനതനും ആർഗയിലൊക്കെ ആ ഒരു പിസാമാനിൽ വന്നുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ അവർ ആ കൃത്യസമയത്ത് എത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് മിലിറ്ററിക്കാർ ഇലവനെ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇലവൻ മിലിറ്ററിക്കാരനെ അറ്റാക്ക് ചെയ്യുന്നു. ആ ഹെലികോപ്റ്ററിനെയൊക്കെ ഇടിച്ച് പൊളിച്ച്
തവിട് പൊടിയാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഡോക്ടർ ബ്രണ്ണർ ശരിക്കും മരിച്ചിട്ടുണ്ട്. നല്ലോണം വെടിയൊക്കെ കൊണ്ടത് കാരണം മരിച്ചു നമുക്ക് ഉറപ്പ് വരുത്താം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ശരിക്കും മരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റീയൂണിയൻ ആണ്. മൈക്കും വില്ലും ഒക്കെ ഇലവനുമായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നു. ഇലവൻ പറയുന്നു നമുക്ക് തിരിച്ച് ഹോക്കിൻസിലേക്ക് പോകണം എന്ന് പറയുന്നു. അപ്പോൾ ഇവർ ഹോക്കിൻസിലേക്ക് പോകാൻ നോക്കുമ്പോൾ എങ്ങനെയും ഇവർക്ക് ഹോക്കിൻസിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നു. ഒരുപാട് ദൂരത്താണ് ഇവരുള്ളത്, അപ്പോൾ കൃത്യസമയത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ലീപ്പ് ഡിപ്രവേഷൻ ടാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഇലവന് സൈക്കിക് പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഇവരുടെ അടുത്ത് ചെന്ന് ഇവരെ സഹായിക്കാൻ പറ്റും. ഒരു ടെലിപോർട്ടിംഗ് പോലത്തെ ഒരു സംഭവമാണ് ഇത് ആക്ച്വലി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആ പിസ്സ ഷോപ്പിൻ്റെ അകത്ത് ചെല്ലുന്നു. ഒരു ഫണ്ണി ആയിട്ടുള്ള സീനാണ്. ഇവർ അവിടുത്തെ ഒരു ഫ്രീസർ എടുത്തിട്ട് അതിൽ കുറേ ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഒരു സ്ലീപ്പ് ഡെപ്രവേഷൻ ടാങ്ക് ആ പിസ്സ ഷോപ്പിൻ്റെ അകത്ത് ഉണ്ടാക്കുകയാണ്. ഇലവൻ അതിലേക്ക് ചെല്ലുന്നു. ആ ഒരു സൈക്കിക് സ്റ്റേറ്റിലേക്ക് ഇലവൻ പോകുന്നു. നേരെ പോകുന്നത് ഹോക്കിൻസിലേക്കാണ്. ഇനി നമ്മുടെ അഡൾട്ട് ഗ്യാങ് വലിയ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞത് യൂറി ചതിച്ചു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ യൂറിയുടെ അടുത്താണല്ലോ ഇപ്പോൾ ജോയ്സും മറയൊക്കെ ഉള്ളത്. അപ്പോൾ അവരെയും ചതിക്കുന്നുണ്ട്. അവരെയൊക്കെ കെട്ടിയിട്ടിട്ട് യൂറി എന്ത് ചെയ്യുന്നു, നേരെ റഷ്യയിലേക്ക് ഒരു ഫ്ലൈറ്റിൽ ഇവരെ ആക്കിയിട്ട് പോകുന്നു. പക്ഷെ ആ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു, മറേ സൂത്രത്തിൽ രക്ഷപ്പെട്ടിട്ട് യൂറിനെയൊക്കെ അറ്റാക്ക് ചെയ്ത് ഇടിച്ച് തോൽപ്പിച്ചിട്ട് ആ പ്ലെയിന് ഹൈജാക്ക് ചെയ്യുന്നു മറയും ജോയ്സും കൂടെ. എന്നിട്ട് യൂറിനെ കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് ആ പ്ലെയിന് ആ ഒരു പ്രസിഡൻ്റെ അടുത്ത് ഇടിച്ചിറക്കുന്നുണ്ട്. ഇവർക്കൊന്നും പറ്റുന്നൊന്നുമില്ല. എന്നിട്ട് യൂറിനെ ഈ പ്രസിഡൻ്റിലുള്ള ആൾക്കാരും കണ്ടിട്ടില്ല. അപ്പോൾ മറ യൂറിയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രസിഡൻ്റെ അകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ആർക്കും ഈ യൂറി എങ്ങനെ ഇരിക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ മറേ ഞാൻ യൂറിയാണെന്ന് പറഞ്ഞിട്ട് പ്രസിഡൻ്റെ അകത്ത് ചെല്ലുന്നു. പ്രസിഡൻ്റ് ആ ഒരു ഹെഡിനൊക്കെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ ഈ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് കുറ്റം ചെയ്തിരിക്കുന്ന പ്രിസണേഴ്സിനൊക്കെ ഇവർ എന്ത് ചെയ്യണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെമോഗോർഗന് പിടിച്ചു തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് ഇവരവിടെ എത്തുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഹോപ്പറും എൻസോയൊക്കെ ഉണ്ട്. അപ്പോൾ ഹോപ്പറിനറിയാം ഡെമോഗോർഗനെ എങ്ങനെ തോൽപ്പിക്കാമെന്ന്. അപ്പോൾ ഫയറാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്ററൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട് ഹോപ്പർ. എന്നിട്ട് കുറച്ച് ആൽക്കഹോളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഫയറിൻ്റെ ഒരു വെപ്പണൊക്കെ ഹോപ്പർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡെമോഗോർഗൻ്റെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഡെമോഗോർഗൻ വരുന്നു, ബാക്കിയുള്ള പ്രിസണേഴ്സിനെയൊക്കെ പിടിച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് മറ ഇടപെട്ട് ആ പ്രിസണിൻ്റെ ആ ഹെഡിനെയൊക്കെ ഇടിച്ച് ബോധം കെടുത്തി അവരുടെ ഒരു കൺട്രോൾ റൂം ഉണ്ടല്ലോ അതിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ കൃത്യസമയത്ത് ഹോപ്പറിനെ രക്ഷിക്കുകയാണ്. ഹോപ്പറും എൻസോയും രക്ഷപ്പെട്ടു ഈ ഡെമോഗോർഗൻ്റെ അറ്റാക്കിൽ നിന്നും. അങ്ങനെ ഇവർ തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കുകയാണ്. ജോയ്സും ഹോപ്പറും തമ്മിൽ മരിച്ചു എന്ന് കരുതിയതാണ് ഹോപ്പർ, എന്നിട്ട് മടങ്ങി വന്നിരിക്കുന്നു. അവർ തമ്മിൽ കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ CIA-നെ ഹോപ്പർ വിളിക്കുന്നു. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ CIA-ൻ്റെ ആൾക്കാർ ഈ ഹോക്കിൻസിൽ ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോപ്പറിനൊരു പ്ലാൻ ഉണ്ടാക്കുന്നു, നമുക്ക് മടങ്ങി പ്രസിഡൻ്റെ അകത്തേക്ക് തന്നെ ചെല്ലണം. അവിടെ ചെന്നിട്ട് അവിടെ ഈ മൈൻഡ് ഫ്ലെയറും ഡെമോഗോർഗനൊക്കെ അവിടെ ഉണ്ടല്ലോ. പ്രസിഡൻ്റെ അകത്തും ഈ ഡെമോഗോർഗന് മൈൻഡ് ഫ്ലെയറൊക്കെ ഉണ്ട് ഒരുപാടെണ്ണം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഇവരും ഈ ഹോക്കിൻസിലുള്ള ഈ മൈൻഡ് ഫ്ലെയറും ഡെമോഗോർഗനൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക്, അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. എന്തോ ഒരു കണക്ഷൻ എന്തായാലും ഇവർ തമ്മിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തിരിച്ച് പ്രിസണിലേക്ക് തന്നെ ചെന്ന് അവിടെയുള്ള ഈ ഡെമോഗോർഗൻസിനെയും മൈൻഡ് ഫ്ലെയറിനെയൊക്കെ കൊല്ലാം, ഇല്ലാതാക്കാം എന്നുള്ള ഒരു പ്ലാൻ ഇടുന്നു നമ്മുടെ അഡൾട്ട് ഗ്യാങ്. ഇനി നമ്മുടെ ഹോക്കിൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ പോകുന്നത്. മാക്സും ലൂക്കസും എറിക്കും കൂടെ നമ്മുടെ റിയൽ വേൾഡിലുള്ള വിക്ടറിൻ്റെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു. വെക്നയുടെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു. ബാക്കിയുള്ള ഡെസ്റ്റിനും എഡിയും സ്റ്റീവും റോബിനും നാൻസിയും ഇവരെല്ലാവരും കൂടി ചേർന്ന് അപ്സൈഡ് ഡൗണിലേക്ക് പോകുന്നു. അപ്പോൾ മാക്സ് ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സ് ഒരു ബെയ്റ്റ് ആണല്ലോ. അപ്പോൾ വെക്നനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ബാഡ് തോട്ട്സ് ഉണ്ടല്ലോ മാക്സിൻ്റെ, അതായത് മോശം മെമ്മറീസൊക്കെ മാക്സ് ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പം തന്നെ വെക്നൻ അവിടെ എത്തുകയാണ്. പക്ഷെ പെട്ടെന്ന് വെക്നനെ പിടികൊടുക്കാനും പറ്റില്ല. അപ്പം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സ് ഇപ്പോൾ ഉള്ളത് ആ ഒരു സൈക്കിക് സ്റ്റേറ്റിലാണ്. അപ്പം അതേ സ്റ്റേറ്റിൽ നമ്മുടെ ഇലവനും ഉണ്ട്. അപ്പം ഇലവൻ്റെ സഹായത്തോടെ ഈ ബാഡ് മെമ്മറീസൊക്കെ കുറച്ച് മാറ്റി ഈ സൈക്കിക് സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ട് നല്ല മെമ്മറീസിലേക്ക് മാക്സ് പോകുന്നു. അത് ഇലവൻ്റെ സഹായത്തോടുകൂടിയാണ് പോകുന്നത്. അങ്ങനെ ഈ ഗുഡ് മെമ്മറീസിലേക്ക് പോകുമ്പോൾ വെക്നയ്ക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. ബാഡ് മെമ്മറീസിൽ മാത്രമേ വെക്നെ പെട്ടെന്ന്
നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് സമയം ഈ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടല്ലോ ഇവരുടെ, അതൊക്കെ ചെയ്യാനുള്ള ഒരു സമയം ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് സഹായിക്കുന്നുണ്ട്. എത്ര നേരം ഡിലേ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഇവർക്കൊരു പിടിയില്ല. നോക്കാം നമുക്ക്. ഇനി നമ്മുടെ അപ്സൈഡ് ഡൗണിൽ എഡിയും ഡസ്റ്റിനും കൂടി എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാറ്റ്സ് ഉണ്ടല്ലോ ഇവിടെ ആ ഒരു അപ്സൈഡ് ഡൗണിൽ, ആ ഒരു വാമ്പയർ ബാറ്റ്സ് പോലത്തെ ബാറ്റ്സ് ഉണ്ട്, അത് ഭയങ്കര ശല്യമാണ്. ഇവർക്ക് ഒരു പ്ലാനും ഇവരുടെ വർക്കൗട്ട് ആവില്ല. അപ്പം ഈ ബാറ്റ്സിനെയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവരണം, ഡിസ്ട്രാക്ട് ചെയ്യണം. അപ്പം ഇതായിരുന്നു ഇവരുടെ പ്ലാന്. ഒരു എപ്പിക് ആയിട്ടുള്ളൊരു സീനാണ്. ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രെയിലർ ഹോമിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എഡി മെറ്റാലിക്കൻ്റെ ആ ഒരു സോങ് ഗിറ്റാറിൽ പ്ലേ ചെയ്യുകയാണ്. അപ്പം അത്രയും സൗണ്ട് കാരണം ഈ ബാറ്റ്സൊക്കെ കൂടി അങ്ങോട്ട് വരികയാണ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സ്റ്റീവും ബാക്കിയുള്ളവരും കൂടെ ഈ വെക്നൻ്റെ ഈ അപ്സൈഡ് ഡൗണിലുള്ള വെക്നൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു വെക്നനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ രണ്ട് സ്ഥലത്തും പണി പാളുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാറ്റ്സിനെ എത്ര നേരം പിടിച്ചു നിർത്താൻ പറ്റും? ഒരുപാട് ബാറ്റ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരമേ പിടിച്ചു നിർത്താൻ പറ്റുന്നുള്ളൂ. കഷ്ടിച്ച് ഡസ്റ്റിൻ രക്ഷപ്പെടുന്നു. പക്ഷേ എഡി പറയുന്നു, നീ രക്ഷപ്പെട്ടോ, ഞാനിവിടെ എനിക്ക് കുറച്ച് പണികൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഡി എന്ത് ചെയ്യുന്നു, ഒറ്റയ്ക്ക് ഒരു സൈക്കിളൊക്കെ എടുത്ത് ഇത്രയും ബാറ്റ്സിനെയൊക്കെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും ഒരു സാക്രിഫൈസ് ആണ് ആക്ച്വലി ഇവിടെ എഡി ചെയ്യുന്നത്. അതേസമയത്ത് വേറെ ഒരു സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു, ഈ അപ്സൈഡ് ഡൗണിലുള്ള വെക്നൻ്റെ വീട്ടിലേക്ക് സ്റ്റീവും റോബിനും നാൻസിയും കൂടി ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കുറേ വള്ളികളുണ്ട് ഈ നടന്നു പോകുന്ന വഴിയിലൊക്കെ, കുറേ വള്ളികളുണ്ട്. അപ്പോൾ ആ വള്ളികളൊക്കെ വന്നിട്ട് ഇവരെ പിടിച്ച് ഒരു കെട്ടിയിടുന്ന പോലെ ഈ ചുമരിലോട്ട് ചേർത്ത് ഈ പിടിച്ചിടുന്നു. അപ്പോൾ രണ്ട് പേരും ട്രാപ്പായി രണ്ട് സ്ഥലത്തും. ഇവർ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ, നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചു. ഇനി നമ്മുടെ മാക്സിലേക്ക് വരാം. ഇപ്പോൾ മാക്സിന് ഒരുപാട് നേരം ഈ നല്ല മെമ്മറീസിലിരുന്ന് വെക്നയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വെക്ന അവസാനം വരുന്നു, മാക്സിനെ പിടിക്കുന്നു. മാക്സിന് ഇപ്പോൾ കൊല്ലും എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആര് വന്ന് രക്ഷപ്പെടുത്തുന്നു, നമ്മുടെ എലവൻ വരുന്നു. എലവൻ വന്നിട്ട് ആ ഒരു സൈക്കിക് സ്റ്റേറ്റിലാണല്ലോ എലവൻ. അപ്പം എലവന് ഇങ്ങോട്ട് വരാം. എലവൻ വന്നിട്ട് ഈ അപ്സൈഡ് ഡൗണിൽ നിന്ന് വെക്നനെ എടുത്ത് എറിയുകയാണ്. മാക്സിനെ അങ്ങനെ സേവ് ചെയ്യുന്നു. ആ കൃത്യസമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഒരു മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ ഇപ്പം മരിച്ചേനെ. അപ്പം അത് കഴിഞ്ഞിട്ട് എലവനും വെക്നയും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഒരു സൈക്കിക് ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അവസാനം ഈ എലവന് ഒരു തോൽവി നേരിടേണ്ടി വരുന്നു. കാരണം വെക്ന അത്രയും പവർഫുള്ളാണ്. എന്നിട്ട് വെക്ന ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് മൈൻഡ് ഫ്ലെയറും ഈ ഡെമോഗോറിഗനൊക്കെ ആക്ച്വലി എൻ്റെ ഈ ഒരു ജനറൽസാണ്. ഞാനാണ് ഇവരുടെയൊക്കെ ഒരു നേതാവ്. ഈ അപ്സൈഡ് ഡൗണിൻ്റെ എന്നെ ഒരു രാജാവ് എന്ന് പറയുന്നത് ഞാനാണ് എന്നുള്ള കാര്യമൊക്കെ എലവന് കാണിച്ചു കൊടുക്കുന്നു. വെക്നയാണ് ഇവരെയൊക്കെ പ്രൊസസ് ചെയ്തിരിക്കുന്നത്, മൈൻഡ് ഫ്ലെയറിനെയും ഈ ഡെമോഗോർഗനും അതേപോലെ ഈ അപ്സൈഡ് ഡൗണിലുള്ള എല്ലാ ഈവിൾ ബീയിങ്സിനെയും പ്രൊസസ്സ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി വെക്നയാണ്. മൂന്ന് സ്ഥലത്ത് മൂന്ന് പേര് ട്രാപ്പായിട്ടുണ്ട്. എലവൻ ഇവിടെ ട്രാപ്പായി നിൽക്കുകയാണ്. മാക്സിനെ ഇങ്ങനെ കൊല്ലാൻ പോകുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് പൊങ്ങി പോവില്ലേ, റിയൽ വേൾഡിൽ ഇങ്ങനെ വെക്ന പ്രൊസസ്സ് ചെയ്ത് കൊല്ലാൻ പോകുന്ന ഒരു സമയത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ ആകാശത്തേക്ക് പൊങ്ങി പോയില്ലേ, അതേപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ മാക്സ് റിയൽ വേൾഡിൽ. ലൂക്കാസൊക്കെ ഉള്ള ആ ഒരു റിയൽ വേൾഡിൽ വിക്ടറിൻ്റെ വീട്ടിൽ ഇപ്പോൾ മാക്സ് ഇങ്ങനെ പ്രൊസസ്ഡ് ആയിട്ട് ആകാശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ സ്റ്റീവിൻ്റെ ഗ്യാങ്ങും അപ്സൈഡ് ഡൗണിൽ വിക്ടറിൻ്റെ വീട്ടിൽ ട്രാപ്പായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മൂന്ന് പേര് മൂന്ന് സ്ഥലത്ത് ട്രാപ്പായി നിൽക്കുന്നു. ഇനി അതും പോരാഞ്ഞിട്ട് വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജെയ്സൺ റിയൽ വേൾഡിൽ വിക്ടറിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ലൂക്കസും ഈ ജെയ്സണും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പും കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. ലൂക്കസിന് മാക്സ് പ്രൊസസ്ഡ് ആവുമ്പോൾ സഹായിക്കാൻ പറ്റുന്നില്ല. ആ ഒരു പാട്ട് വെച്ച് കൊടുത്താൽ ആക്ച്വലി കേറ്റ് ബുഷിൻ്റെ ആ ഒരു പാട്ട് വെച്ച് കൊടുത്താൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ വാക്ക്മാനെയും ഈ ജെയ്സൺ വന്ന ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ പൊട്ടിപ്പോകുന്നു. അപ്പോൾ ആ ഒരു പ്ലാനും നടക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പെട്ടിരിക്കുകയാണ് മൊത്തത്തിൽ. അപ്പോഴാണ് നമ്മുടെ മൈക്ക് വരുന്നത്. മൈക്കിനെയും വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സീസണിൽ. മൈക്കിനും വില്ലിനും അതെ. അപ്പോൾ വില്ല് പറയുന്നു, നീയാണ് നമ്മുടെ ലീഡർ, നീ നല്ല മോട്ടിവേഷൻ കൊടുക്ക് എല്ലാവനും, നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു പിസ ഷോപ്പിലിരുന്നിട്ട് മൈക്ക് കുറച്ച് മോട്ടിവേഷൻ എലവന് നൽകുന്നു. അപ്പോൾ എലവന് ഇത് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എലവൻ ഫുൾ ഫോഴ്സ് എടുത്ത്, ഇതുവരെയുള്ള ഏറ്റവും ഫുൾ ഫോഴ്സ് എടുത്തിട്ട് വെക്നനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം അതിൽ വെക്നയ്ക്കൊന്ന് പാളുന്നുണ്ട്, കാരണം ഇത്രയും ഫോഴ്സ് വെക്ന പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ എലവൻ അവസാനം വെക്നനെ തോൽപ്പിക്കുകയാണ് ഈ അപ്സൈഡ് ഡൗണിൽ വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് റഷ്യയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ എല്ലാവരും, ഈ മറയും ജോയ്സും എൻസോയും ഹോപ്പറും, ഈ നാലു പേരും കൂടെ വീണ്ടും
മടങ്ങി പ്രസന്റിലേക്ക് വരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും മരിച്ചിരിക്കുന്നു. ഡെമോഗോർഗൻസ് ആ പ്രസന്റിലുള്ള ആൾക്കാരനെയൊക്കെ കൊന്നിരിക്കുന്നു. പക്ഷെ ഇവർ ഡെമോഗോർഗൻസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഇവരെല്ലാ ഡെമോഗോർഗൻസിനെയും ഒരു സ്ഥലത്തേക്ക് വിളിച്ച് ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് ഫ്ലെയിം ത്രോവർ യൂസ് ചെയ്തിട്ട് മറി ഇവരെയൊക്കെ കത്തിച്ച് കളയുന്നു. ഒരു എപ്പിക് സീനാണിത് ആക്ച്വലി. അപ്പോൾ ഇവരുടെയൊക്കെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് വെറ്റ്നയാണ്. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ കത്തിച്ച് കളയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നവും വെറ്റ്നയ്ക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും അറ്റാക്ക് വരികയാണ്. റഷ്യയിൽ നിന്നുള്ള അറ്റാക്ക് വെറ്റ്നയ്ക്ക് വരുന്നു. അപ്സൈഡ് ഡൗൺ നിന്ന് എലവൻ്റെ ഒരു മെയിൻ അറ്റാക്ക് വരുന്നു. അങ്ങനെ എല്ലാ അറ്റാക്കും വരുമ്പോൾ ഈ വെറ്റ്നൻ്റെ പവേഴ്സൊക്കെ കുറച്ച് കുറയുന്നുണ്ട്. അങ്ങനെ ഈ വെറ്റ്നൻ്റെ ഈ വള്ളുകൾ ഒക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റീവിൻ്റെ ഗ്യാങ് ഉണ്ടല്ലോ, അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവർ ഓടി വന്ന് വെറ്റ്നൻ്റെ അടുത്തേക്ക് വരുന്നു. മൂന്നാമത്തെ ഒരു അറ്റാക്ക് കൂടെ ഇവർ നൽകുകയാണ്. സ്റ്റീവ് എന്ത് ചെയ്യുന്നു, ആ ഒരു സ്ലീപ് സ്റ്റേറ്റിലുള്ള വെറ്റ്നനെ കത്തിക്കുന്നു. നാൻസി ആവട്ടെ തോക്കെടുത്തിട്ട് വെറ്റ്നനെ വെടിവെക്കുന്നു. ഇതൊരു ഐക്കോണിക് സീനാണ്. ഈ സ്ട്രേഞ്ചർ തിങ്സ് ഇതുവരെ ഇറങ്ങിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഒരു കിടിലൻ സീനാണ്. നാൻസി ഷൂട്ട് ചെയ്യുന്നു വെറ്റ്നനെ, രണ്ട് മൂന്ന് തവണ ഷൂട്ട് ചെയ്യുന്നു. ഇത് വെറ്റ്നനെ ഈ ഡാൻസി ഷൂട്ട് ചെയ്യുന്ന അതേ സമയത്ത് ഹോപ്പർ അവിടെ ഈ ഡെമോഗോർഗൻ്റെ തല തന്നെ വെട്ടി മാറ്റുന്നുണ്ട് ഒരു വാളെടുത്തിട്ട്. അതും ഒരു എപ്പിക് സീനാണ്. അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നു. അപ്പോൾ ഈ വെറ്റ്നൻ്റെ തോൽവി കംപ്ലീറ്റ് ആയി. അപ്പം നാൻസി ഇങ്ങനെ ശരിക്കുള്ള വെറ്റ്നനെ വെടിവെച്ചല്ലോ, പക്ഷേ വെറ്റ്നൻ്റെ ബോഡി ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല. വെടിവെച്ചിട്ട് വെറ്റ്ന വീടിൻ്റെ പുറത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. പക്ഷെ അവർ വന്ന് നോക്കുമ്പോൾ വെറ്റ്നൻ്റെ ബോഡി, മരിച്ചു കിടക്കുന്ന ബോഡി ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു സാഡ് സീനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡി മരിക്കുകയാണ്. ഡസ്റ്റിൻ വന്ന് നോക്കുമ്പോൾ എഡി ഒറ്റയ്ക്ക് ആ ബാറ്റ്സിൻ്റെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്ത് എഡി മരിക്കുന്നു. ഈ സീസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എഡിനെ, പക്ഷെ അത്രയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയി ആ ക്യാരക്ടറിനെ. അങ്ങനെ ആ ക്യാരക്ടർ മരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് റിയൽ വേൾഡിലെ വിക്ടറിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ ലൂക്കസും ജേസൺ തമ്മിലുള്ള ഫൈറ്റിൽ ജേസനെയൊക്കെ ഇടിച്ച് നിലത്തിടുന്നുണ്ട് ലൂക്കസ് അവസാനം. പക്ഷെ മാക്സ് ഇപ്പോഴും പൊസസ്ഡ് ആയിട്ട് തന്നെ ഉള്ളത്, ആ ട്രാൻസ് സ്റ്റേറ്റ് തന്നെയാണ് ഉള്ളത് ആകാശത്ത്. അപ്പോൾ മാക്സിൻ്റെ കാലും കൈകളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങുന്നുണ്ട്. അപ്പം ഇതൊരു നാലാമത്തെ മരണമാക്കിയിട്ട് ആക്ച്വലി കൂട്ടും. മാക്സ് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് രക്ഷപ്പെടുന്നില്ല. മാക്സിൻ്റെ മരണം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം അത് കാരണം ഈ നാല് മരണങ്ങൾ മൊത്തം നടന്നു കഴിഞ്ഞു. അപ്പം എന്ത് സംഭവിക്കുന്നു, വലിയൊരു പോർട്ടൽ, അതായത് ഈ ഹോക്കിൻസ് നഗരം തന്നെ രണ്ടായിട്ട് ഇങ്ങനെ ഓപ്പൺ ആവുകയാണ്. ഈ അപ്സൈഡ് ഡൗണിലേക്ക് ഒരു ജംഗ്ഷൻ പോലത്തെ വലിയൊരു പോർട്ടലാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. രണ്ട് സൈഡിൽ നിന്ന് വന്ന് സെൻട്രൽ ജോയിൻ ആവുന്നു. അങ്ങനെ ഹോക്കിൻസ് തന്നെ വലിയൊരു പോർട്ടലായിട്ട് മാറുകയാണ്. ഇപ്പം വെറ്റ്നൻ്റെ പ്ലാൻ ആക്ച്വലി വർക്ക് ചെയ്തു. വെറ്റ്നയ്ക്ക് ഇതാണ് വേണ്ടിയിരുന്നത്, നാല് പേരെ കൊല്ലണം, ഈ പോർട്ടൽ ഓപ്പൺ ചെയ്യണം. നാല് പേരെ കൊല്ലാൻ പറ്റിയില്ല, മൂന്നര പേരെ കൊന്നുള്ളൂ. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത കുറച്ച് ദിവസങ്ങളാണ് കാണിക്കുന്നത്. ഇവിടെ എല്ലാവരും ഹോക്കിൻസിൽ നിന്ന് മടങ്ങുകയാണ്. അവിടുത്തുള്ള എല്ലാ ആൾക്കാരും ആ നാട് വിട്ടു പോവുകയാണ്. വലിയൊരു എർത്ത്ക്വേക്ക് വന്നു, ഭൂകമ്പം വന്നു എന്നാണ് ന്യൂസിലൊക്കെ നുണയായിട്ട് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് മാത്രം അറിയുള്ളൂ. അപ്പം അതിനുശേഷം ഒരു റീയൂണിയൻ്റെ സീനാണ്. നമ്മുടെ പിസ വാനിൽ വന്ന മൈക്കും എലവനും വില്ലും ജോനത്തനും ആർഗയിലും ഒക്കെ വന്നിട്ട് ഒരു റീയൂണിയൻ സംഭവിക്കുന്നു. ജോനത്തനും നാൻസിയൊക്കെ കണ്ടിട്ട് തന്നെ ഒരുപാട് കാലമായി, അവരുടെ ഒരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്. അതേപോലെ എലവൻ മാക്സിനെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണുന്ന ഒരു സീനൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മാക്സ് ഒരു കോമ സ്റ്റേറ്റിലാണ്, പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഹോപ്പറിനെ കാണാനാണ്. ഹോപ്പറും എലവനും ജോയ്സൊക്കെ ആയിട്ടുള്ള ഒരു റീയൂണിയനും അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി കുറച്ച് നിമിഷം നിൽക്കുമ്പോഴാണ് അടുത്ത ഒരു പണി വരുന്നത്. വില്ലിൻ്റെ ആ നെക്കിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ വീണ്ടും എന്തോ ഒരു സെൻസേഷൻ വരുന്നു. അപ്പം ഇവർ നോക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു ചാരത്തിൻ്റെ ഇങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോലെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം നോക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഇപ്പോഴത്തെ ഹോക്കിൻസിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭീകരമാണ്. അതായത് വലിയ ഒരു പോർട്ടലാണ് ഇവിടെ ആക്ച്വലി ഓപ്പൺ ആയിരിക്കുന്നത്. എന്തോ വലിയ കാര്യം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എലവൻ വന്ന് ഈ ഒരു പോർട്ടലിനെ കാണുമ്പോഴാണ് ഈ ഒരു സീസൺ അവസാനിക്കുന്നത്. ഇനിയും എന്തോ ഒരു കാര്യം വരാനുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. വെറ്റ്നയാണെങ്കിൽ മരിച്ചിട്ടില്ല, വൂണ്ടഡ് ആണ്, പക്ഷെ മരിച്ചിട്ടില്ല, ആ കാര്യം നമുക്കറിയാം. അപ്പോൾ ആ ഒരു സീനോടുകൂടിയാണ് ഈ ഒരു സീസൺ അവസാനിക്കുന്നത്. അതേപോലെ നമ്മുടെ വീഡിയോയും അവസാനിക്കുന്നു. അപ്പോൾ ഇനി ഇതേപോലെ നല്ലൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.